ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മിന്നൽ മുല്ലൽ ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അതിനെ റിയാക്ഷൻ ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും കാത്തിരുന്ന കുറുപ്പിൻ്റെ ട്രെയിലർ ഇന്നലെ വൈകുന്നേരം 6 മണിക്കല്ല 5 മണിക്ക് റിലീസായിരുന്നു സോ എന്തായാലും നമ്മൾ അതിനാണ് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വൈകിട്ട് തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ഇല്ല കാരണം റാപ്പിന്റെ വരികൾ ഇന്നലെ രാത്രി ഞാൻ എഴുതി അങ്ങ് പൂർത്തിയാക്കി ഓക്കെ സോ ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വീഡിയോ എടുത്താലും കട്ടയ്ക്ക് കൂടെ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഗൈസ് അപ്പൊ പോണേ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സോ വീഡിയോയിലോട്ട് പോകാം ഗൈസ് അപ്പം ഇന്ന് എന്റെ അനിയനില്ല ഓക്കെ എന്റെ അനിയനായിരുന്നു മറ്റേത് വീഡിയോയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ക്യാമറയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മുഖം ഫോക്കസ് ആണോ അല്ലെങ്കിൽ ബ്ലറാണോ എന്ന് പോലും അറിയത്തില്ല ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇറങ്ങി വീഡിയോ എടുക്കുന്നത് സോ ഗൈസ് എന്തായാലും നമുക്ക് സമയം പോയിപ്പിക്കേണ്ട നേരെ കുറുപ്പിൻ്റെ ട്രെയിലർ കാണാം ഓക്കെ അപ്പോൾ കുറുപ്പിൻ്റെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ പല പല ഭാഷകളായിട്ടാണ് ഇറക്കിയത് ഒന്ന് മലയാളം ഓക്കെ 2 തമിഴ് 3 തെലുങ്ക് 4 ഹിന്ദി 5 കന്നഡ ഇങ്ങനെ 5 ഭാഷകളായിട്ടാണ് ഇറക്കിയത് എന്റെ മോനെ ഗൈസ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷിപ്പിനകത്ത് വെച്ച് കുറുപ്പ് മറ്റേ എല്ലാ ജാക്കറ്റ് ഇങ്ങനെ ഇട്ടോണ്ട് പോണ രംഗമുണ്ട് അപ്പൊ ആ ജാക്കറ്റ് ഇട്ടിട്ട് ആ ഷിപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത വേറെ ഏതോ സ്ഥലത്തോട്ട് പോണ രംഗമാണ് ആ ജാക്കറ്റ് ഇട്ടോണ്ട് ആ ഒരു സീനായിരിക്കും ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്റെ തോന്നൽ മാത്രമാണ് ഓക്കെ ഈ ഒരു രംഗം രോമാഞ്ചം കയറിക്കുന്ന രംഗമാണ് ഗൈസ് ഇത് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിരുന്നെങ്കിൽ ആ ഇതൊക്കെ എണീറ്റ് ചെയ്യുന്നതിനെ ഈ രോമമൊക്കെ രോമാഞ്ചം വന്നനെ കാരണം അത്രയ്ക്ക് അരി കുറുപ്പ് പവറല്ലേ പവർ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം കുറുപ്പായി അഭിനയിക്കുന്ന ദുൽഖർ സൽമാന് എയർഫോഴ്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഓക്കെ നമുക്ക് ഇതൊരു കണ്ടാൽ തന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം കാരണം ഉറക്കാൻ തൂങ്ങി ക്ലാസ് ചെയ്തിരിക്കുന്നു ഓക്കെ പിന്നെ അല്ലാതെ അവിടുത്തെ മേജറുമായിട്ട് വഴക്കിട്ട് ഇറങ്ങുന്നു മേജറോടെ എണീറ്റിരിക്കുന്നതൊക്കെ കാണാം അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തോ പറഞ്ഞ് എന്തോ വഴക്കുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് തിരികെ ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാം സോ ഓഹ് ഈ പണ്ടാരം മെച്ചപ്പെടാണ് ഓക്കെ നമ്മളെ കുറുപ്പിൻ്റെ ട്രെയിലറാണ് അതുകൊണ്ട് നമ്മൾ ഹെഡ്സെറ്റ് വയ്ക്കും ഗൈസ് ഇതിനകത്ത് മാസ് ഡയലോഗുകളാണ് കൂടുതലും ഉള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നീ ജയിലിൽ പോയാലും ഞാൻ ജയിലിൽ പോകില്ല ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും അത് കാക്കിയാലും ശരി കദറായാലും ശരി സോ അതേപോലുള്ള ഒരുപാട് മാസ് ഡയലോഗ്സ് നമുക്ക് കേൾക്കാൻ പറ്റും സോ എന്തായാലും മൂവി വേറെ ലെവൽ മൂവി ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം സോ എന്തായാലും 12-13 ഞാനും പോകും കാണാൻ ഓക്കെ സോ എന്തായാലും നമുക്ക് ബാക്കി കാണാം ഗൈസ് ആ ഒരു ലൈറ്റർ കത്തിച്ച ആ ഒരു സ്റ്റൈല് കണ്ട ഇപ്പൊ ഇത് ലൈറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയാണ് ഇങ്ങനെ കത്തിച്ചത് അതൊക്കെ ഒരു സ്റ്റൈലാണ് ഗൈസ് ഓക്കെ ഏതാ ലെവല് ഏതാ റേഞ്ച് എന്നറിയാവോ ആ ഒരു ചിരി ഇടിച്ച് കുലുക്കും തീർന്നേക്ക ഓക്കെ എന്തായാലും പവർഫുൾ സാധനം പവർഫുൾ പീപ്പിൾ പവർഫുൾ മാന് ഓക്കെ പൊളിസാനം ഗൈസ് പൊളിസ് പൊളിസാനം ഒന്നും പറയില്ല ഓക്കെ സോ നല്ല പ്രതീക്ഷ ഒരുപാട് കൂടി
ഒരുപാട് 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 സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വെയിറ്റിംഗ് ആയി, ഒരുപാട് ആവേശം കയറി. ഓക്കെ, എത്രയും പെട്ടെന്ന് 12-ഉം 13-ഉം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 13-ന്ന് പറഞ്ഞ കാര്യം 12-ാം തീയതി ഒക്കെ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. 13-ാം തീയതി പറ്റും. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിച്ചതിന് വളരെയധികം പവർ കുറവാണ്, കാരണം വേറൊന്നുമല്ല, എനിക്ക് വയ്യ. ഓക്കെ, എനിക്ക് ജലദോഷമാണ്, കൊറോണ വൈറസ് അല്ല, സാധാരണ ജലദോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? കുറിപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും, ക്രേസി ബ്രോയിനെ പറ്റിയുള്ള അഭിപ്രായവും കാര്യങ്ങളും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബിഗ് ബൈ എന്ന സ്നേഹം മാത്രം. ബൈ ക്രേസി ബ്രോ.